ഏഴിമലയിലെ കരിങ്കൽ ശില്പികളെ കണ്ടെത്താനും അവരുടെ ജീവിതം അടുത്തറിയാനുമുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, കരിങ്കൽ ശില്പനിർമ്മാണ മേഖലയിലേക്ക് പുതിയ തലമുറക്കാർ കടന്നു വരുന്നില്ല എന്നതാണ്. ഇന്ന് പരമ്പരാഗത തൊഴിൽ മേഖലയാകെ നേരിടുന്നതാണ് ഈ ഒരു പ്രതിസന്ധിയെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഇതുപക്ഷേ ഏഴുമലയിലെ കരിങ്കൽ ശില്പനിർമ്മാണ മേഖല തന്നെ നിലച്ചു പോകാവുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. തഞ്ചാവൂർ കരിങ്കൽ ശില്പ പാരമ്പര്യമുള്ളവരുടെ വംശനാശം തന്നെ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം ശില്പനിർമ്മാണത്തിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിരലിലെണ്ണാവുന്ന ശില്പികളെ കണ്ടെത്താനാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് ശില്പനിർമ്മാണ രംഗത്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ, ശില്പനിർമ്മാണത്തിൽ മികവ് പ്രകടിപ്പിച്ചതിന് കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ അവാർഡുകൾ നേടിയവരുമായ രണ്ട് സഹോദരന്മാരെയാണ്. സ്കൂളെല്ലാം വിട്ടു വന്നിട്ടാകുമ്പം വരും, ലീവ് അവസരം പോയിട്ട് അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ മുട്ടുകിട്ടിട്ട് ഏകദേശം ഒരു 10-15 വയസ്സിന് ശേഷമാണ് പിന്നെ നമ്മൾ കുറേശ്ശെ അച്ഛൻ്റെ പണിയെടുക്കാൻ തുടങ്ങുന്നത്. ശരിക്കും പണി എന്ന് പറഞ്ഞാൽ 10-20 വയസ്സ് കഴിഞ്ഞിട്ടപ്പോൾ ക്ഷേത്രത്തിൽ അതിൻ്റെ പണികളെടുക്കാൻ തുടങ്ങി അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട്. പിന്നെ നമ്മളൊരു അനുജനുണ്ട്, അനുജൻ മനോജ് എന്ന് പറയും. ഓനാന്നിപ്പം നമ്മളിപ്പോൾ പിന്നെ ക്ഷേത്രത്തിലെ പണി ഇപ്പോൾ കൂടുതൽ, വിഗ്രഹത്തിൻ്റെ എല്ലാം പണി പോകാനാണിപ്പം കുറച്ച് കൂടുതലെടുക്കുന്നത്. ഞാനിപ്പോൾ പണിയെടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ കുന്നൂർ കരമുട്ടം വീരചാമുണ്ടേശ്വരി ക്ഷേത്രം, അതിൽ ഞാൻ ഒറ്റക്ക് പണിക്കാരെയും കൂട്ടിയിട്ട് എൻ്റെ കൊത്തുപണികളിലും ഞാൻ തന്നെയാണ് എടുത്തത്. കൊച്ചിയിൽ ഗുളികൻ മുത്തപ്പൻ ക്ഷേത്രം, അതിപ്പോൾ ഇത് അടുത്തതായിട്ടാണ് ഇപ്പം പ്രതിഷ്ഠ കഴിഞ്ഞത്. റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പ്രായത്തിൽ കിനാത്തിൽ അവിടെ സോപാനം, പിന്നെ കട്ല, പിന്നെ പടുതി ഇതൊക്കെ ചെയ്തു. പിന്നെ തൃക്കരിപ്പൂര് അവിടെ ക്ഷേത്രത്തിൻ്റെ പേര് ഇപ്പോൾ കിട്ടുന്നില്ല, അവിടെ ഒരു പിന്നെ ഒരു 2-3 മാസം ഇത് അവിടെ നിന്ന് പണിയെടുത്തു. പിന്നെ അവിടെ അവിടെ ആയിട്ടുള്ള ചെറിയ ചെറിയ ക്ഷേത്രത്തിലെല്ലാം പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉമാമഹേശ്വര ക്ഷേത്രം പെരുമ്പ അവിടെ ചെയ്തിട്ടുണ്ട്. ഞാനും അനുജനും കൂടിയിട്ടാണ്. അപ്പോൾ അവിടെ അച്ഛനേറ്റതാണ് സോപാനം. അച്ഛൻ അവിടെ ഇല്ല സമയത്ത് അത് പാതി പണിയായിട്ടിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം അവർ നമ്മളെ ഒന്ന് സമീപിച്ചു. അപ്പോൾ നമ്മളെക്കാന്നല്ലോ ഒരു ബാധ്യത നമുക്കല്ലേ, അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും കൂട്ടിയിട്ട് തീർത്ത് കൊടുത്തു. അപ്പോൾ അച്ഛന് വയ്യാതെ കുറേ കിടപ്പിലായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന പിന്നെ ഏറ്റ പണികളെല്ലാം ഞങ്ങൾ രണ്ടു ആൾ മാത്രമാണ് അത് തീർത്ത് കൊടുത്തത്. നമ്മളൊരു പണി ഏറ്റു കഴിഞ്ഞാൽ, ഒരു കരാറ് നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ അത് നമ്മൾ തീർത്ത് കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇത്ര ഡേറ്റ്, ഇത്ര പൈസ, ഇത്ര ഇന്ന ഡേറ്റിന് അതെല്ലാം നമ്മൾ ഇത്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ കല്ല് പൊളിച്ചിട്ട് കിട്ടിയില്ല എന്നെല്ലാം വരും, ഒരുപാട് നഷ്ടങ്ങളെല്ലാം വരുന്ന ടൈമുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ആറ്റെല്ലാം കഴിഞ്ഞ് നമ്മൾ കാണാത്ത ആറ്റുണ്ടാവും, അതങ്ങ് പൊട്ടിപ്പോയാലും അവരോടൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മളത് വീണ്ടും ഒരു കല്ലെടുത്ത് ഇതാക്കുമ്പോൾ നമുക്ക് അതിൽ കൂലി എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല, പണിക്കാർക്ക് കൊടുക്കേണ്ട കൂലി വരെ കിട്ടില്ല. അപ്പോൾ അങ്ങനെയല്ല, അവരെന്ന് ചെറിയ ആൾക്കാരെന്തെങ്കിലും ഒരു 100-200 രൂപ ഇങ്ങനെ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നല്ലാതെ പിന്നെ ഒന്നും കിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചിലവ് എന്ന് പറഞ്ഞാൽ ഉളി, കരി ഇതെല്ലാം ഇതിന് നമുക്ക് ഉളി ഊട്ടണം രാവിലെ, എന്നിട്ട് വേണം പണി സ്ഥലത്ത് ഇറങ്ങണമെങ്കിൽ അത് കരി വേണം, ഒരു രണ്ടാൾ ഒരാൾ തിരിക്കാൻ വേണം, ഒരാൾ ഇല്ല മനയാക്കണം, ഇങ്ങനെയെല്ലാം ഓരോരോ പ്രതിസന്ധിയുണ്ട്. പണി കയറ്റി കഴിഞ്ഞാൽ പണിക്കാർക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കേണ്ടി വരും. നമ്മളപ്പോൾ അവർ തന്ന പൈസ നമ്മൾ ഇവർക്ക് കിട്ടുന്നാൽ പണിക്കാളെ കിട്ടില്ല. ചില സമയത്ത് അവർ മുങ്ങും, അവർ പണിയെടുക്കാൻ വരാണ്ട് ഇല്ല, എനിക്കൊരുപാട് പിന്നെ ഇത് പറ്റിയിട്ടുണ്ടങ്ങനെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. ആ റോഡ് സൈഡിൽ അവിടെ കല്ലിറക്കിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വേറെ നമുക്ക് പണിയെടുക്കേണ്ട ഒരു സ്ഥലവുമില്ല. എന്നിട്ട് വേറൊരു ആളോട് പറമ്പ് ചോദിച്ച് റോഡിലരികിൽ ഇട്ടിട്ടാണ് നമ്മൾ. ഇപ്പം ഒരു ഇവിടെ ഒരു ഗംഗാറിൻ്റെ കടയുണ്ടായിട്ടില്ലേ, അതിൻ്റെ ഇപ്പുറത്ത് അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം പിന്നെ പണി ചെയ്തത്. അപ്പോൾ പണിക്കാർക്ക് കിട്ടാത്ത ഒരു വിഷമം അങ്ങനെയെല്ലാം ഉണ്ടാവും. അങ്ങനെയെല്ലാം ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അറിയണം പണി, ഒന്നാമത് അതാ കാര്യം. അല്ലെങ്കിൽ നമ്മൾ പണിക്കാരെ കിട്ടിയിട്ടില്ലെങ്കിൽ അവരടുത്ത് ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ പിന്നെ എനിക്ക് അറിയുന്ന പണി ഞാൻ അധികം ഏൽക്കും എന്ന് പറഞ്ഞാൽ ആരെ കിട്ടിയിട്ടില്ലെങ്കിലും ഡേറ്റ് എടുക്കും, ഇത്ര ഡേറ്റിനാണെങ്കിലും എനിക്കാവുമല്ലോ. നോട്ടൊക്കെ ചെയ്യണമെന്ന് വന്നാലും അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു പിന്നെ സമയം വേണം,
അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അധികവും. പിന്നെ പണിക്കാരെ കിട്ടാത്ത അവസ്ഥയിൽ പിന്നെ വരുന്നുണ്ട് ചില സമയത്ത്. നമുക്ക് അങ്ങനെ സ്ഥിരം പണിക്കാർ ഉണ്ടായിരുന്നു. ഞാൻ അഞ്ചെട്ട് പണിക്കാർ വെച്ച് പണിയെടുത്ത ആളാണ്. പിന്നെ ആ മേഖലയിൽ പലയാളും പല ബൈക്കും പോയി. പിന്നെ അതുകൊണ്ട് പണി നമുക്ക് എനിക്കാവുന്നില്ല. ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അസുഖം വന്നു. ഇപ്പം നടുവിന് അത് അസുഖമായതുകൊണ്ട് ഇപ്പം ബെൽറ്റെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഒരാഴ്ച റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഇപ്പം മുമ്പത്തെ മാതിരി ഇല്ല, ആരോഗ്യവും പോയി. പിന്നെ ഇപ്പം വർക്ക് ചെയ്യാൻ തന്നെ മെല്ലെ ആവുന്നല്ലോ. അതുപോലെ ചെറുങ്ങനെ എടുക്കുക എന്ന് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ജീവിതമെല്ലാം വളരെ ഇതായിട്ടാണുള്ളത്. ഒരു മോനുണ്ട്, ഓന് കാര്യമായിട്ടുള്ള ഒരു പണിയൊന്നുമില്ല. ഒരു പ്രാവശ്യം ഒരു നരസിംഹത്തിൻ്റെ രൂപം പിന്നെ കരിങ്കല്ലിൽ വേണമെന്ന് പറഞ്ഞ് ഒരു മെഴുകിലൊരു പ്രതിമയുണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാനത് ഞാൻ പറഞ്ഞു ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് സ്വാമിജി. ആ നിങ്ങൾക്കാവും അത് എന്നും പറഞ്ഞ അയാൾ എന്നെ വേറൊന്നും പറഞ്ഞില്ല. അത്ര പൈസ ആവുമെന്ന് പറഞ്ഞു. ഞാനൊരു പൈസ പറഞ്ഞു, അതിന് സമ്മതിച്ചു. 1000 രൂപ തന്നു. ഞാൻ 2 മാസം അവിടെ നിന്ന് മേലെ നിന്ന് കല്ല് ഇവിടത്തേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് രൂപകതാക്കി എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പണിയെടുത്ത് രൂപ ഏകദേശം ആയതിനു ശേഷം അയാളെ വിളിച്ചു. അപ്പോൾ അയാൾ അപ്പോൾ ഒരു എന്തോ ഒരു സന്തോഷ് മാധവൻ്റെ ഒരു എന്തോ ഒരു കുഴപ്പം നടന്ന കാലമായിരുന്നു. അപ്പോൾ ആ ഇതിൽ ഇയാൾ പിന്നെ മുങ്ങി. അപ്പോൾ പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോഴേക്ക് അയാൾ ഇവിടെ ചെട്ടിപ്പീടികരൻ്റെ അടുത്ത് ഒരു ലോഡ്ജിലുണ്ട് എന്ന് പറഞ്ഞു. നമ്മളവിടെ പോയി ഒരു മൂസാരിയുണ്ട് നമ്മളപ്പുറം കുഞ്ഞുങ്ങലത്തിൽ. ഇത് ഏൽപ്പിക്കുമ്പോൾ അവരുണ്ടായിരുന്നു, ഒരു കണ്ണൂരിലൊരു മാഷും. അപ്പോൾ അവർ അവിടെ പോയി നോക്കുമ്പോഴേക്ക് അവിടെ നിന്ന് ലോഡ്ജിൽ വേറെ ആൾക്കാരുണ്ടല്ലോ. അവർ പറഞ്ഞു രാത്രിയാകുമ്പം വരും, രാവിലെ പോകും. പിന്നെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതിന് അത് ഇവിടെ കാണാനുണ്ട്, ഇവിടെ ഉണ്ട്. 2019 നമുക്ക് ക്ഷേത്രകലാ അക്കാദമീൻ്റെ അവാർഡ്, ശിലാശില്പത്തിനുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഞ്ചന് കിട്ടി, മനോജൻ. മുമ്പേ ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ പിന്നെ മന്ത്രിയിൽ അയക്കുന്ന സമയത്ത് ആ സമയത്താണ് എനിക്ക് കിട്ടിയത്. കരിങ്കൽ ശില്പത്തിൻ്റെ പണി അച്ഛൻ മുമ്പ് കാലങ്ങളിൽ എടുക്കാറുണ്ടായിരുന്നു. അച്ഛൻ എന്നെ പഠിപ്പിക്കുന്ന സമയം എനിക്ക് ഒരു 16 വയസ്സ് ഇല്ല സമയത്ത് തന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ ഈ ശില്പവേലക്ക് പോകാൻ തുടങ്ങി. ഞാൻ 6ാം തരം ഫുള്ളായിട്ട് പോയിട്ടില്ല, അത്ര വിദ്യാഭ്യാസമേ എനിക്കുള്ളൂ. ആ 16 വയസ്സിന് മുകളിലോട്ട് ഞാൻ ഈ ശില്പപ്പണി ഒരുപാട് നാൾ ചെയ്യുകയും പിന്നെ ഒരുപാട് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് പിന്നെ എനിക്കെന്തോ ഒരു ഈ പണിയിൽ ഒരത്ര ഒരു താല്പര്യം തോന്നിയില്ല. കുറച്ച് നാൾ അമ്മിയുടെ പണിയൊക്കെ ആയി അങ്ങനെ പോയി. ഇന്ന് അമ്മിയൊന്നും ആയിരിക്കും വേണ്ട, അമ്മി ആട്ടുകല എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ ആയിരിക്കും വേണ്ട. വീണ്ടും ഞാൻ ഈ ശില്പകലയിലേക്ക് തന്നെ വരികയായിരുന്നു. പിന്നെ അതിൻ്റെ കണക്ക് കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു തന്നത് കൂടാതെ കുറച്ചൊക്കെ ഞാൻ കേട്ടും മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഈ വിഗ്രഹപ്പണി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ശ്ലോകങ്ങളും അതിൻ്റെ കണക്കുകളും പഠിക്കണം. എല്ലാവരെയും ഒന്നും അത് പഠിക്കാനുള്ളൊരു ഇത് കിട്ടൂല. ആ സമയത്ത് അച്ഛൻ കുറച്ചൊക്കെ പറഞ്ഞു തന്നു, ബാക്കിയൊക്കെ ഞാൻ കുറച്ച് ഗുരുക്കന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, തന്ത്രിമാരോടും കുറ്റിക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, അങ്ങനെ അതൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വിഗ്രഹം പണിയെടുക്കുകയാണെങ്കിൽ, ഇപ്പം ഭദ്രകാളിയുടെ വിഗ്രഹം പണിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ശ്ലോകം പഠിക്കണം. അപ്പോൾ അത് ഇപ്പോൾ തന്ത്രി ഇപ്പോൾ പ്രതിഷ്ഠ സമയത്ത് ശില്പിനെ വിളിച്ച് പിന്നെ ആ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നമ്മോട് ചോദിക്കും, ശില്പി ഈ പിന്നെ ഇതിൻ്റെ കണക്കൊക്കെ പഠിച്ചിട്ടാണോ ചെയ്തത്, അതേപോലെ ഇതിൻ്റെ ശ്ലോകങ്ങളൊക്കെ അറിയോ. അപ്പോൾ അറിയുമെന്ന് പറയും. അപ്പോൾ ഒന്ന് ചെല്ലിക്കോ നോക്കാം കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭദ്രകാളിയുടെ ഒരു ശ്ലോകമാണെങ്കിൽ, കാളിയും മേഘസമപ്രഭാം ത്രിനയനം വേദാളകണ്ഠസ്ഥിതം ഗൾഗം കേട ത്രിശൂല ധാരികശിരഹൃത്വ കരാഗ്രേ സുത ഭൂതപ്രേത വിശാശാദി മാതൃസഹൃതം മൊണ്ണസ്ത്രാലങ്കൃതം വന്ദേ ദുഷ്ടപസൂര്യാദ് സകലാൻ സംഹാരിയാം ഈശ്വരിയും എന്ന് പറയുന്ന ശ്ലോകം നമ്മളിപ്പം ചൊല്ലിക്കൊടുക്കണം. അങ്ങനെയൊക്കെ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗണപതിയുടെ ആയാലും അയ്യപ്പൻ്റെ ആയാലും എല്ലാ ശ്ലോകങ്ങളും നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ പിന്നെ അധ്വാനത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനാജനകീയമാണ്. കാരണം ഒരു വിഗ്രഹവും അതിൻ്റെ പീഠത്തിനും നമുക്ക് ഇന്നും കിട്ടുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയോ അല്ല 60,000 രൂപയോ. 2 മാസം തല പുണ്ണാക്കി പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ വിഗ്രഹവും പീഠവും
നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റൂ. അപ്പോൾ രണ്ട് മാസം പണിയെടുക്കേണ്ടത് ചിലപ്പോൾ അവർ ഒരു മാസത്തിനുള്ളിൽ വേണം. പ്രതിഷ്ഠയാണ്, പ്രതിഷ്ഠ തീർച്ചപ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പിന്നെ അടിത്തറ മുതൽ മുകളോളം വരെ പണിയെടുക്കുന്ന സമയത്തും അറിയാം അവിടെ ഒരു ദൈവീ വിഗ്രഹമാണ് വേണ്ടത് എന്ന്, അല്ലെങ്കിൽ ഒരു പുരുഷ വിഗ്രഹമാണ് വേണ്ടതെന്ന്. അന്നേരമൊന്നും അവർ ചിന്തിക്കുകയില്ല. ഈ ശില്പിയടൊക്കെ വന്ന് ഈ അമ്പലം പണിയെടുത്ത് പ്രതിഷ്ഠ വരെ നോട്ടീസ് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ശില്പീനെ അന്വേഷിക്കുക. അപ്പോൾ ഒരു മാസം കൊണ്ട് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പണിയെടുത്ത് ജീവിക്കണ്ടേ? നമ്മൾ ഒരു മാസം കൊണ്ടും കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ രണ്ട് മാസം പണിയെടുക്കേണ്ട, ഒരു മാസം കൊടുക്കുമ്പോൾ അത്രയും റിസ്ക് നമ്മൾ എടുത്തിട്ടാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ വർഷങ്ങളായി ഈ പണി ചെയ്യുന്നുണ്ടെങ്കിലും പുരോഗതി ഈ ക്ഷേത്രം പണിയിൽ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ മറ്റുള്ള ആൾക്കാരോട് അന്വേഷിച്ച് ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് അളിയൻ തന്നെ ഒരു വിസ എടുത്ത് തന്ന് ഞാൻ പോയി. 200,000 രൂപ വിസ ഒക്കെ കൊടുത്ത് പോയി. പോയതിന് ശേഷം 3 മാസം പണിയെടുക്കുന്ന സമയത്ത് എനിക്കൊരു പുരോഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നി. മാസമായി ഒരു 60,000 രൂപ വെച്ച് ഒരു 3 മാസം അയക്കാൻ പറ്റുമ്പോൾ നമുക്കൊരു വലിയൊരു സന്തോഷം തോന്നി. അപ്പോഴാണ് എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിച്ച് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടപ്പോൾ തന്നെ ആമാശയത്തിൽ ക്യാൻസറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ തിരിച്ച് വരേണ്ടി വന്നു. വന്നതിന് ശേഷം പിന്നെ പോയില്ല, പിന്നെ വിസയുടെ പൈസ പോയി. പിന്നീട് നമ്മൾ ഈ പഠിച്ച പണിയോടാണ് നമുക്ക് കൂടുതലും താല്പര്യം. മറ്റൊരു പണി എടുക്കുന്നതിനേക്കാളും നമ്മൾ പഠിച്ച പണി നമുക്ക് രണ്ടാളെ വെച്ച് പണിയെടുത്ത് ചെയ്യാൻ പറ്റും. കട്ടിലാ സോപാനം എല്ലാ തൂണുകളും എല്ലാം പണിയെടുക്കുന്ന ഒരു രീതിയിൽ വെച്ച് നമ്മളൊരു മെയിനായി ഒരാൾ പിന്നെ മറ്റൊരു പണിക്ക് പോകുന്നതിന് താല്പര്യമില്ലാന്ന് തോന്നി. വീണ്ടും ഈ പണിയിൽ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം. അങ്ങനെ അത് തുടർന്ന് കൊണ്ടുപോകുന്നത്. അതിന് ഈ കഴിവ് അല്ലെങ്കിൽ ഈ ഒരു മേഖല നഷ്ടപ്പെടുത്തിക്കൂടാന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിപുലമാക്കണം തന്നെയാണ് ഇപ്പോൾ എനിക്ക് ആഗ്രഹമില്ലത്. ഇനി പൈസ നോക്കിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇനി വരുന്ന ആൾക്കാർ പിന്നെ ഇതിന് പിന്നെ പല രീതിയിലും പൈസ ഉറക്കാൻ വേണ്ടി പലതും അവർ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മളെ കാര്യങ്ങൾ അവരോട് പറയും. അപ്പോൾ പിന്നെ റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും കുറച്ച് പൈസ കുറഞ്ഞെല്ലാം വരും. അപ്പോൾ നമ്മളെ ഇവിടുന്ന് കല്ല് മുറിച്ച് പണിയെടുക്കുമ്പോൾ അതൊരു നമുക്ക് പണിക്കൂലി കൂടുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് പൈസ കുറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീടില്ല, അതൊരു ഒരു പ്രയാസമുണ്ട്. അത് നമ്മൾ പിന്നെ ഇനിയൊരു ഇപ്പം സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പം ഭാവിയിൽ ഇപ്പം സ്ഥലമൊന്നും പേറ്റിലില്ലാത്തതുകൊണ്ട് ഇനി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സാമൂഹ്യ പ്രവർത്തകരിലും നമുക്ക് അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സംവിധാനം പഞ്ചായത്തിൽ വരുമ്പോൾ അത് നമുക്ക് സാധിച്ചു തരും എന്ന് വിചാരിക്കുന്നു. ഒരു പ്രതിഷ്ഠകൾ തന്നെ പല വിധത്തിലുണ്ട്. ഇപ്പോൾ അയ്യപ്പനാണെങ്കിൽ 2 കൈയേ ഉള്ളൂ. നേരം വെച്ചാൽ ഒരു ഭഗവതിയാണെന്നുണ്ടെങ്കിൽ, ഒരു ദേവിയാണെന്നുണ്ടെങ്കിൽ 2 കൈ, 4 കൈ, 6 കൈ, 8 കൈ അങ്ങനെ വരും. അപ്പോൾ ഓരോരോ അവതാരം വരുന്നതിനനുസരിച്ചിട്ട് അവർ രാശി പ്രകാരം മുമ്പ് ഇങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ മുമ്പ് ഇവിടെ ഉണ്ടായതെന്ന് പറയുന്നത് മാത്രമല്ല പ്രശ്നത്തിൽ കാണുന്നതും ഇങ്ങനെ ഒരു 4 കൈയിലാണ്. ആ 4 കൈയിൽ ഏതെല്ലാം ആയതുകൊണ്ട് എന്നുള്ളതൊന്നും ശില്പിക്ക് ചിലപ്പോൾ അറിയില്ല. പക്ഷേ അത് പ്രശ്നമുഖാൽ പറയും. പിന്നെ വലത് കൈയിലൊരു വാള്, ഇടത് കൈയിൽ പലിജ, അതേപോലെ മുകളിലെ കയ്യിൽ ശംഖുചക്രം, ഇങ്ങനെ വരുന്ന ഓരോ അവയവങ്ങളും അവർ കണ്ടിട്ടാണ് നമ്മടുത്ത് വരിക. 4 കൈ വേണം ഭദ്രകാളിക്ക്. ചില ഭദ്രകാളിക്ക് വേണമെങ്കിൽ പറയും 1 കൈ കൊണ്ട് ശൂലത്തോണ്ട് കുത്തി, കുത്തിനെ മറ്റേ കാലുകൊണ്ട് ചവിട്ടി, ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗം വേണം, നാവൊക്കെ നീട്ടി. അപ്പോഴും മറ്റേ കയ്യിൽ ഈ പിന്നെ ഗൾഗംഗേട തൃശൂല ദാരികൃത്വ കരാഗ്രേസുത കരത്തിൽ പിടിച്ചിട്ടില്ലേ ഭൂതപ്രേത, അതെല്ലാം ആ ശ്ലോകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ദാരികൻ്റെ ശിരസ് ഇത് കഴുത്തിൽ അണിയുന്നത്, ഞാൻ അറുത്തിട്ട് അണിയുന്നത്, ഇങ്ങനെ പിടിക്കുന്നത്, ഞങ്ങളോട് കൊത്തുന്നത്, ഇങ്ങനെയുള്ള ഓരോ രൂപത്തിലും അവർ വന്ന് പറയുമ്പോഴാണ് നമ്മളതുപോലെ ചെയ്യേണ്ടത്. അപ്പം മറ്റേന്ന് പറഞ്ഞാൽ നാളെ സരസ്വതീൻ്റെ ആണെങ്കിൽ ഒരു എന്താ പറയുക അഭയവരതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഉണ്ട്, 2 കൈയിലുണ്ട്, 4 കൈയിലുണ്ട്, അങ്ങനെ ഓരോരോ ഇത് ചമ്മണം പണിഞ്ഞിരിക്കുന്നത് അപ്പം നിന്നിട്ടില്ലത് എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ഏതാണോ വേണ്ടത് അതുപോലെ നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമ്മളൊരു കല്ല് വിഗ്രഹമായി കഴിഞ്ഞാൽ അത് കുത്തനെ നിൽക്കുക. പക്ഷെ നേരെ മറിച്ച് പണിയെടുത്ത് മുഴുവനായി കയ്യുന്നത് വരെ അത് കിടത്തിയിട്ടുണ്ടാവുക. നേർത്ത് വരുമ്പോഴത്തേക്കും വല്ല വ്യത്യാസം നമ്മൾ ആദ്യമേ കിടന്ന സമയത്ത് കാണണം. കിടന്ന സമയത്ത് ചെയ്യുമ്പോൾ തന്നെ കാല് പാദം കംപ്ലീറ്റ് പിന്നെ ഇങ്ങനെ നിൽക്കുന്നതും കഴിച്ച് ബാക്കി താണിട്ടും അതേപോലെ നെഞ്ഞിത്ര തല അത്ര ഈ പത്മപീഠമുണ്ട്, റൗണ്ടിലെ പത്മപീഠം എന്നാണ് അതിന് പറയുക. അതിൻ്റെ നടു ഇറുക്കിയിട്ടാൽ പത്മത്തെ തിരിഞ്ഞിട്ടാകുമ്പോൾ ഈ താമര ഇതിൽ ഇരിക്കുന്ന പോലെ നിൽക്കുന്നത് പോലെ ഉണ്ടാവുക. ഇരുന്നാലും നിൽക്കുന്നതായാലും ഉണ്ടാവുക. ഈ താമരയിലിരിക്കുമ്പോഴും ഈ കാല് ഇങ്ങനെ നഖ അടക്കം നിൽക്കുന്ന എടുക്കുന്ന ഈ പത്മപീഠത്തിൽ നിന്ന് നമ്മൾ കോല് വെച്ച് കഴിഞ്ഞാൽ നെറ്റിക്കേക്ക് എത്ര താഴ്ച വരണം, മൂക്കിലൊക്കെ എത്ര താഴ്ച വേണം എന്നുള്ള കണക്കുണ്ട്. ആ കണക്ക് പറയാൻ ചെയ്തില്ലെങ്കിൽ ഈ മൂക്കുകുത്തി വീഴുന്ന പോലെ ഉണ്ടാവും.
ഈ പത്മപീഠം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ശരീരം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു കോല് വാട്ടർ ലെവൽ വെച്ചിട്ട് ഒരു സ്പിരിറ്റ് ലെവൽ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ ഇതിനേക്കാളും മുമ്പോട്ട് പോയിട്ടില്ല, നമ്മൾ ഇങ്ങോട്ടായില്ല, അല്ലെങ്കിൽ മുമ്പ് ഇങ്ങനെ ഇങ്ങ് വീഴാൻ പോകും പോലെ ഇരിക്കും, കുളത്തിലേക്കൊക്കെ പിന്നെ ചാടാൻ പോകും പോലെ ഇരിക്കുന്നവരും. അപ്പോൾ നമ്മൾ മറിഞ്ഞ് നിൽക്കണം, കുറഞ്ഞ ഗാംഭീര്യത്തോടെ നിൽക്കണമെങ്കിൽ പുറകോട്ട് ചായണം. അപ്പോൾ അതുപോലെ നെറ്റിയും മുഖത്തും എത്ര താവാനുള്ള അളവ് നമുക്കുണ്ട്, ആ അളവ് പ്രകാരം നമ്മൾ തോതാക്കും. തോതായി കഴിഞ്ഞാൽ കിടന്നിട്ടാണല്ലോ പണിയെടുക്കുക. കിടന്ന കല്ലിൻ്റെ പണിയെടുക്കുമ്പോൾ ഈ മട്ടം ഈ ലെവൽ ചെയ്തെടുക്കുന്ന റൗണ്ട് ആക്കുന്നതിന് മുമ്പേ ഈ കോൽ അവിടത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കോലിന്ന് തോതാക്കിയിട്ട് നെറ്റിക്കേക്കും മൂക്കിലേക്കും നെഞ്ഞിലേക്കും എല്ലാ സ്ഥലത്തേക്കും ഒരു കൈ ഇപ്പുറം എത്രത്താളം താണിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഇപ്പുറം താണിട്ടില്ലെങ്കിൽ അതുപോലെ താക്കാൻ ഈ തോതാണ് ഈ ഇടുന്ന എല്ലാം പോകുന്നു. ഈ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ സ്ഥലത്ത് ദേവൻ ചവിട്ടി നിൽക്കുന്ന ആ പത്മപീഠത്തു നിന്നാണ് ഈ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ കോല് കൊണ്ടുപോകുക. അങ്ങോട്ട് പോകുമ്പോൾ ഈ കോല് ഇടുന്ന താവാനും പൊന്താനും പാടില്ലാത്ത രീതിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടാകുമ്പോൾ കോല അങ്ങോട്ട് മാറി നോക്കുക, അതേ കോലിനെ ഇതേപോലെ തിരിച്ചിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുക. അപ്പോൾ രണ്ട് ഭാഗം ഒരേ ലെവലായി കഴിഞ്ഞാൽ അത് പിന്നെ ഫിനിഷിംഗ് ആയിക്കഴിഞ്ഞാൽ ഈ പ്രഭ എന്ന് പറയുന്ന ഈ സംഭവം കറക്റ്റായിട്ട് നിൽക്കും, അല്ലെങ്കിൽ പ്രഭ ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും. അപ്പോൾ ഒരേ ലെവലിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് അളവ് അവിടെ താഴ്ത്തി ശരിയാക്കണം. അതുപോലെ കഴുത്തത്ര താവണം, മാറത്ര വേണം, എല്ലാം ഒരു കൃത്യമായ കണക്ക് ഇടുന്നതാണ് നമ്മൾ കൊണ്ടുപോകുക. പാദപീഠം പാദപീഠത്തിന് ചവിട്ടി നിൽക്കുന്ന നടക്കുന്ന നെറ്റിക്കേക്കാണ് അതിൻ്റെ അളവ്, കറക്റ്റ് അളവ്. ബാക്കി നമ്മൾ അംശിച്ച് അതിൻ്റെ യോഗ്യത പോലെ മുകളിലേക്ക് വെക്കും. ഇങ്ങനെയാണ് ചെയ്യാം. നമ്മളൊരു വിഗ്രഹം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരോട് നമ്മളൊരു അഡ്വാൻസ് എന്ന രീതിയിൽ ഒരു ദക്ഷിണ വാങ്ങിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഏത് വിഗ്രഹമാണോ നമ്മൾ ഏൽപ്പിച്ചത് അത് തന്നെയാണ് നമ്മളെ മനസ്സിൽ. ഊണിലും ഉറക്കിലും അത് തന്നെയാണ്. ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പിന്നെ അല്ലെങ്കിൽ പൊലച്ചക്ക് പിന്നെ ഉറക്ക് ഞെട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി കിടക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഈ രൂപ നമ്മളെ മനസ്സിൽ വരുന്നത് അതെങ്ങനെ ഭംഗിയാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തു വെച്ച നമ്മളെ പണി നമ്മൾ ഇന്നേക്ക് നമ്മളെ മനസ്സ് മാറും. കാരണം കുറച്ചും കൂടി അതിനെ ഒന്ന് നമുക്ക് ഒന്ന് ലേശം നീക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എടുപ്പ് കാണും. ആ മുഖത്തിനാണെന്നുണ്ടെങ്കിൽ മുഖത്തിന് കുറച്ചും കൂടി ഒരു തുടിപ്പ് വരണമെങ്കിൽ ഇന്നത് ചെയ്യണം. ഒരു പുഞ്ചിരിക്കണമെങ്കിൽ ഈ രണ്ട് കവിളിൻ്റെ അടുക്ക ചെറിയൊരു കുഴി കൊടുത്തു കഴിഞ്ഞാൽ ചെറുങ്ങനെ ഒന്ന് പുഞ്ചിരിക്കും. എന്നാൽ കുറച്ചും കൂടി ഒന്ന് കുഴിച്ചു കഴിഞ്ഞാൽ വളരെ പുഞ്ചിരിക്കും. അപ്പോൾ അത് ദേവൻ അതൊരു വല്ലാത്തൊരു ചിരിയായി മാറും. അപ്പോൾ ഗൗരവവും പാടില്ല, പിന്നെ ഭയങ്കര ചിരിയും പാടില്ല, ഒരു ചെറിയൊരു പുഞ്ചിരി വേണമെന്ന് വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഉളി കൊണ്ട് ചെയ്യണം. നമ്മളെ മനസ്സിൽ തലേ ദിവസം പോലെ നമ്മളെ മനസ്സിൽ അത് ഓടി വരും. അത് നമ്മളെ മനസ്സിൽ ആ വിഗ്രഹം നമ്മൾ നാളെ ചെയ്യുമ്പോൾ തലേ ദിവസം തന്നെ നമുക്കത് അറിയും. ആ ഇന്നത് ചെയ്താൽ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തും കംപ്ലീറ്റ്, അത് കംപ്ലീറ്റ് ആ കുഴിയും അതെല്ലാം നമ്മളവിടെ തീർത്ത് ലെവലാക്കിയിട്ട് ഗൗരവമാക്കി ഗൗരവത്തിന് പിന്നെയും പുഞ്ചിരിയാക്കാൻ നമ്മൾ വിചാരിച്ച കഴിയും. അപ്പോൾ അവിടെ ലേശം താവും, അന്നേരം മൂക്ക് ലേശം പൊന്തിപ്പോൾ മൂക്ക് ലേശം താക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്കൊരു 10 ഇഞ്ച് കനത്തിലാണ് ഈ വിഗ്രഹം പണി തീർത്ത് കൊടുക്കേണ്ടതെങ്കിൽ 25 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ഈ വിഗ്രഹം ഉണ്ടാക്കുന്നത്. പരിപൂർണമായും അത് വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അടിയിൽ നിന്ന് കല്ലെടുത്ത് കളയുള്ളൂ, 10 ഇഞ്ച് കളയുള്ളൂ. അത്ര വരെയും നമുക്കിതിനെ താത്തോണ്ടിരിക്കാനുള്ള കല്ല് നമ്മൾ റെഡിയാക്കി വെക്കും. അല്ലെങ്കിൽ നമ്മൾ 10 ഇഞ്ച് മാത്രം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പാവപ്പെഴ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കല്ല് പിന്നെയും പൊളിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്ത്രപരമായിട്ട് തന്നെ നമ്മൾ ആദ്യമേ അറിയണം. നമുക്ക് ഇന്ന് തൊട്ട് 30 ദിവസം പണിയെടുക്കുമ്പോൾ ഒരു വിഗ്രഹമാവും, അതിനൊന്നും കേടുപാട് സംഭവിക്കില്ല. നമ്മൾ ഒരുപാട് വർഷമായി പണിയെടുക്കുന്നതെന്ന് വിശ്വാസമുണ്ടെങ്കിലും നമ്മൾ 10 ഇഞ്ചിൻ്റെ കല്ലല്ല കൊണ്ടുവരേണ്ടത്, 20 ഇഞ്ച് കല്ലെന്നെ കൊണ്ടുവരണം. ആ ഒരു രീതിയിലാണ് നമ്മൾ പണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് എൻ്റെ ഞാൻ ഒരു വിഗ്രഹം പണിതീർത്ത് കൊടുത്ത ക്ഷേത്രത്തിൽ യാദർശികമായോ അല്ലാതെയോ ഞാൻ അവിടെ ഒരു തൊടാൻ പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വളരെ സന്തോഷമാണ്. ഒരുപാട് ആൾക്കാർ പിന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നു, പുരുഷന്മാരും സ്ത്രീകളും വന്ന് ഭക്തജനങ്ങൾ തൊഴുന്നു, അതിൻ്റെ ഇടയിൽ ഞാനും തൊഴുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ചെയ്തു കൊടുത്തൊരു വിഗ്രഹമാണ്. ആ തന്ത്രി അതിൻ്റെ ഉള്ളിൽ നിന്നും ആ ബ്രാഹ്മണൻ അത്രയും വളരെ ശുദ്ധമായി ആ പൂജാകർമ്മങ്ങൾ ചെയ്ത് ആ പിന്നെ നമ്മൾക്ക് പ്രസാദം കൊണ്ടുതരുന്നു, പിന്നെ ആ മണി മുട്ടിയിട്ടെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അഭിഷേകം ചെയ്യുന്നു, നെയ്യഭിഷേകം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് പിന്നെ പാലഭിഷം എല്ലാം ചെയ്യുന്നൊരു വിഗ്രഹം, അതിൽ നിന്നും ആ പ്രസാദം തരുന്നു. പിന്നെ പുറത്തേക്ക് വന്ന് നമുക്ക് തോന്നുന്നു ഞാൻ പോയി കഴിഞ്ഞാൽ ഇതെൻ്റെ ശില്പിയാണെന്നോ അല്ലെങ്കിൽ ഞാനാ ഈ വിഗ്രഹം എടുത്തോ ഒന്നും നമുക്ക് അവിടെ പറയാനുള്ളൊരു അവസരമല്ല അത്. അവർ ഇത്രയും ആൾക്കാർക്ക് പ്രസാദം തരുന്നത് നമ്മളും വാങ്ങിയാൽ കഴിച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്നു. പിന്നീട് ആളൊക്കെ കഴിഞ്ഞ സമയത്ത് ചിലപ്പോൾ നമ്മൾ അവരൊന്ന് പരിചയപ്പെടണമെന്ന് തോന്നുമ്പോഴാണ് ഞാനാണ് ഇതിൻ്റെ ഈ വിഗ്രഹം പണിയെടുത്തത്, ഓ അതെയോ ശില്പിയാണോ വളരെ നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവൻ തൃപ്തിയായി എന്നല്ല, എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് പിന്നെ ഞാൻ വിഗ്രഹം പഠിച്ച് വിഗ്രഹത്തിൻ്റെ പണിയൊക്കെ പഠിച്ചതുകൊണ്ട് അച്ഛന് ശേഷം
അച്ഛൻ്റെ സഹായം ഇല്ലാതെ കണ്ട് ചെയ്ത ഒരു ഭദ്രകാളിയുടെ വിഗ്രഹമാണ് ചാമണ്ടിക്കുന്ന്. കാഞ്ഞങ്ങാടിനപ്പുറം ചാമണ്ടിക്കുന്ന് പറഞ്ഞ ക്ഷേത്രത്തിലെ ഭദ്രകാളി വിഗ്രഹം ഞാനാണ്. പോത്തിനെ നമ്മളെ ഇത് കൊല്ലുന്ന ഒരു ശൂലത്തോടൊരു വിഗ്രഹമാണ്, അത് നന്നായിട്ടുണ്ട് തന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിഗ്രഹം ഓർമ്മ വരുന്നു. പിന്നെ പല സ്ഥലങ്ങളിലും പിന്നെ ഞാൻ വിഗ്രഹം കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും ഇപ്പോൾ ഓർത്ത് വെക്കാറ് ഇല്ല, വളരെ കുറവാണ്. ഒരുപാട് വിഗ്രഹങ്ങൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രകല അക്കാദമിയുടെ 2020 അവാർഡ് എനിക്കാണ് കിട്ടിയത്. 2021 ഞാൻ വാങ്ങി. പിന്നെ മാടായിലെ രാജേഷ് MLA ആണ് എനിക്ക് ആ സമ്മാനദാനം നിർവഹിച്ചത്. പിന്നെ അതിനുശേഷം ഒരുപാട് അനുമോദനങ്ങൾ, DYF ആയാലും പിന്നെ CPM ആയാലും മഹിളേൻ്റെ ആയാലും ഒരുപാട് മറ്റ് സംഘടനകളെല്ലാം അനുവാദങ്ങളൊക്കെ വാങ്ങി ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ശില്പിയിൽ നിന്ന് ഈ പട്ടും വളയും കൊടുക്കുന്ന ഒരു കാലം മുമ്പായിരുന്നു. മുമ്പ് ഈ രാജാക്കന്മാർ വാഴുന്ന സമയത്താണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പട്ടും വളയും കൊടുക്കുന്നത് ഈ മേഖലകളിലില്ല, മറ്റ് മേഖലകളിലുണ്ട്. ഇപ്പോൾ ആശാരിമാർക്ക് പട്ടും വളയും കൊടുത്ത് ആചരിക്കുന്ന ഒരു ചടങ്ങ് കാണുന്നുണ്ട്. മറ്റ് പൂരക്കളിയും അങ്ങനെ ഒരുപാട് കാണുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തൊരു വിഗ്രഹങ്ങൾ എത്രയോ ലക്ഷോ ലക്ഷം കാണുന്ന ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊഴുവും ഭണ്ഡാരത്തിൽ പൈസയൊക്കെ ഇട്ട് അത്രയും ഭക്തജനങ്ങൾ വന്ന് നിൽക്കുന്ന ആ ഒരു വിഗ്രഹം പണിയെടുക്കുന്ന തുച്ഛമായ ഒരു പൈസക്ക് ഒരു വിഗ്രഹം കൊടുക്കുകയല്ല വേണ്ട. പണ്ട് കാലങ്ങളിൽ പറയും രാജാക്കന്മാർ അങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റേ നാടുവാഴികൾ അങ്ങനെയാണെന്നല്ല. പക്ഷെ അവരന്ന് പട്ടും വളയും കൊടുത്ത് ആദരിച്ചിട്ട് ഒരു ഇതുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും നമ്മളെ ഈ കരിങ്കൽ ശില്പത്തിന് കാണുന്നില്ല. എല്ലാ വർഷവും ഉണ്ട് ഇങ്ങനെ ഒരു പിന്നെ ക്ഷേത്രകല അക്കാദമിയുടെ അവാർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ പല ആൾക്കാർക്കും എൻ്റെ കാട്ടിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ വർഷം തോറും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, അത് ഒരു വർഷം കിട്ടിയാൽ മറ്റൊരു വർഷം നമുക്ക് അപേക്ഷിക്കാൻ കഴിയില്ല, അത് മറ്റൊരാൾക്കായിരിക്കും. അങ്ങനെയല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനമാണ് അത്. ഇപ്പോൾ തന്നെ നമ്മളടുത്തുള്ളൊരു കുറ്റിക്കാരൻ മാധവട്ടിന് പട്ടും വളയും കിട്ടിയാൽ ക്ഷണിച്ചിരുന്നു. ഈ കരിങ്കൽ ശില്പത്തിന് മാത്രം അത് കൊടുക്കുന്ന കാണുന്നില്ല, എന്താണെന്ന് ഇനി അറിയില്ല. അത് ഈ ഗവൺമെൻറ് കൊടുക്കുന്നതല്ല, അത് ആ ഒരു അമ്പലത്തിൻ്റെ ഭാരവാഹികൾ കൊടുക്കുന്ന സംഭവം അംഗീകാരമാണ്. എനിക്ക് ഇപ്പം ഇവിടെ കാങ്കോയ ശിവക്ഷേത്രത്തിൽ നിന്ന് പൊന്നാട അണിയിക്കുന്ന ഒരു ചടങ്ങ്, ഒരു ഒരു തുണി നമ്മൾ അണിയിക്കുവാന്നുള്ളത് ഒരു ചടങ്ങാണ് മാത്രമാണ് അത് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ അവാർഡും ക്ഷേത്രകലക്കാമതിയുടെ അവാർഡും 7500 രൂപയും അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട്. ദേവതാ പ്രതിഷ്ഠയ്ക്ക് ചൈതന്യമില്ലെങ്കിൽ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിന് എന്താണ് പ്രസക്തി? ഒരു പ്രസക്തിയുമില്ല. അതുപോലെ ദേവപ്രതിഷ്ഠയുടെ ശില്പിയെ ആദരിച്ച് ആചാരപ്പെടുത്താത്ത ക്ഷേത്രാധികാരികളും അപ്രസക്തരായി മാറുമെന്ന് തോന്നുകയാണ്. കരിങ്കൽ പ്രതിഷ്ഠാ ശില്പികളെ മാത്രം അംഗീകരിച്ച് ആചരിക്കാൻ തയ്യാറാകാത്ത ക്ഷേത്രാധികാരികളുടെ മേൽക്കോയ്മ മനോഭാവം കാണുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അനുഷ്ഠാന സ്ഥാനികരെയും തെയ്യം കലാകാരന്മാരെയും ദാരുശില്പികളെയും പൂരക്കളിക്കാരെയുമൊക്കെ പട്ടും വളയും ആചാരനാമവും നൽകി ആദരിച്ചാചരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കരിങ്കൽ പ്രതിഷ്ഠാ ശില്പികളെ മാത്രം രണ്ടാം തരം പൗരന്മാരായി കാണുന്നത്? ഭക്തന്മാരും ക്ഷേത്രാധികാരികളും ഓർക്കണം, കരിങ്കലിൽ ദേവന്മാരെ സ്വരൂപിച്ചെടുത്ത മഹാമനസ്കരും ദൈവാനുഗ്രഹമുള്ളവരുമാണ് ഈ പാവം ശില്പികളെന്ന്. ഇവരെ അവഗണിച്ചാൽ വേദനിക്കുന്നത് ആ ദൈവത്തിനാണെന്ന്.